എന്താ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം കാണും വരികയാണ്. ഇവിടെ വയനാട് പോലെ ഈ വയനാട് മത്സരിക്കുമ്പോ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോ വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശം? ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോ അതൊരു മടുപ്പായി മാറാൻ പോവുകയാണ്. അയ്യോ, ഇനി ഞാൻ സത്യം പറയട്ടെ, വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി ആരുടെ കോൺസ്റ്റിറ്റ്യുവൻസി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നതും 40% മുകളിൽ വോട്ടുള്ളതും ആർക്കാണ്? കോൺഗ്രസിനാണോ സി പി ഐക്കാണോ? അപ്പൊ ജയിക്കുന്നവര് മാത്രം അവരുടേതാണോ? കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രത്തിൽ ആ വോട്ട് ഷെയറിൽ സി പി ഐക്കാണോ അതല്ല കോൺഗ്രസിനാണോ വോട്ട് ഷെയർ കൂടുതൽ? കോൺഗ്രസിനാണ് വോട്ട് ഷെയർ. മനസ്സിലായില്ലേ? അപ്പൊ അത് കോൺഗ്രസിന്റെ മണ്ഡലമാണല്ലോ അടിസ്ഥാന. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പോലും സി പി വിജയിച്ച് കയറാത്ത, ഒരു തവണ പോലും 40% മുകളിലേക്ക് വോട്ട് ചെയ്ത് ഉയരാത്ത ഒരു പാർട്ടിയായി സി പി വയനാട്ടിൽ തുടരുമ്പോൾ വെറുതെ സമയം കളയണ്ട. ഇതിനകത്ത് എങ്ങനെയാണോ അരുണിനെ പോലെ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. നിങ്ങള് കോൺഗ്രസും ലെഫ്റ്റും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വന്ന് മത്സരിക്കരുത് എന്ന് മാത്രമേ സി പി ഐയെ സംബന്ധിച്ചുള്ളൂ. അല്ല, അങ്ങനെ മത്സരിച്ചുകൊണ്ട് സി പി ഐയുടെ കുപ്പായം ഊരി പോകുമെന്നല്ല സി പി ഐ പറയുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾക്ക് അതേ നാണയത്തിൽ എതിർക്കേണ്ടി വരും എന്നാണ് സി പി ഐ പറയുന്നത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പോ അരുണിന്റെ വാദം അനുസരിച്ചാണ് എങ്കിൽ രാഹുൽ ഗാന്ധി വരുമ്പോ അവിടെ സി പി ഐ വിട്ടുകൊടുക്കണം. അല്ല, അടിസ്ഥാനം അതാണ്. ഇതാണ് പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി വേണ്ട എന്ന നിലപാടെടുത്തത്? അരുണെ, 1964 ശേഷം പാർട്ടി പരിപാടി ഒന്ന് മോദി സർക്കാർ വന്ന ശേഷമുള്ള അവസ്ഥ. ഇതെങ്ങനെ മനസ്സിലായി? സംസ്ഥാനത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ച്, രാജ്യത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാതെ. ഇന്നേ വരെ ദേശീയ തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല സി പി ഐ എം. ഇന്നേ വരെ അത് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? തെറ്റിക്കാൻ വേണ്ടി, തെറ്റിക്കാനല്ല, തെറ്റിക്കാൻ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. 1964 മുതൽ 2024 വരെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ആ രാഷ്ട്രീയ സാഹചര്യം. മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. കാരണം എന്താണ്? കാരണം നിങ്ങൾ എതിർക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എതിർക്കാൻ പോകുന്നത് 400 സീറ്റിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ദുർബലമാക്കുന്ന ഒരു എഫക്ട് ഉണ്ടാവുന്നത്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? നോക്കൂ, ആനി രാജയുടെ സാന്നിധ്യത്തിലൂടെ യഥാർത്ഥത്തില് സി പി ഐ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും പിള്ളേര് കളിയല്ല എന്നുള്ളതാണ്. നേരത്തെ ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. കോൺഗ്രസിന് അതിന്റെ സമുന്നതനായ നേതാവിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചുളൂല് ജയിപ്പിച്ചു വിടണം. ചുളൂല് നിങ്ങള് ഇന്ന് നിങ്ങള് ദേശീയ മാധ്യമങ്ങൾ നോക്കൂ. സ്മൃതി ഇറാനി, സ്മൃതി ഇറാനി തലയിൽ ഒരു കൊടവും വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാമോ? അമേഠിയില് അവരുടെ വീടിന്റെ പാല് കാച്ചലാണ് പോലും. കഴിഞ്ഞ 5 വർഷം ഇല്ലാത്ത പാല് കാച്ചലതാ ഇന്നാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നടത്തുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യം ഉണ്ടാക്കിയ ദിവസമാണ് അവര് പാല് കാച്ചൽ നടത്തുന്നത്. പാല് കാച്ചൽ എന്താ സാറേ? ഒരു കുഴപ്പമില്ല.
രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണണം, പോയി മത്സരിക്കണം അമേഠിയില്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണമെങ്കിൽ താമര ചിഹ്നത്തിനെതിരെ മത്സരിക്കാനുള്ള ചങ്കുറപ്പ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പൊന്നാനിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കാത്ത എന്താ? അല്ല അരുണേ, ഇതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. അവിടെ സാധ്യത അല്ലല്ലോ, സാധ്യതയുള്ള സ്ഥാനാർത്ഥി അവിടെ എ വിജയരാഘവൻ. അതാണ് പ്രശ്നം. അതെ, ഞാനും അത്രേ പറയുന്നു. രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആ എൽ ഡി എഫ് മത്സരിക്കുമ്പോ സി പി എമ്മിന് എന്തുകൊണ്ടാണ് അവിടെ ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് മെസ്സേജ് കൊടുക്കാത്തത് മുസ്ലിം ലീഗിന്? ഇത് പൊന്നാനിയിലെ ശക്തമായ പോരാട്ടമാണ്. ആര്? ഹംസയാ? ഹംസ അല്ല, ഹംസ അവിടെ അവിടെ സാറേ അവിടെ പോയി പിണറായി വിജയൻ അല്ലെ പറയും ഒരു കാര്യം പറഞ്ഞ് പുച്ഛിച്ചിട്ട് ഇങ്ങനെ ഒരു സൃഷ്ടി ആശയം പറയുന്ന പോലെ പറയരുത്. നിങ്ങൾക്ക് പൊന്നാനിയിൽ പിണറായി വിജയനെ മത്സരിപ്പിച്ചാലാണോ കെ എസ് ഹംസയെ മത്സരിപ്പിച്ചാലാണോ കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചാൽ പൊന്നാനിയിൽ പിണറായി വിജയൻ മത്സരിച്ചാലും കെ എസ് ഹംസയാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ഈ ഒരു ഘട്ടത്തിലും ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വത കാണിക്കും, വയനാട്ടിലേക്ക് അദ്ദേഹം വരില്ല എന്നാണ്. എന്റെ ഈ തൊട്ടടുത്തുള്ള രാഷ്ട്രീയ പ്രായോഗികതയാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചെന്ന് മലപ്പുറത്ത് മത്സരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഷുവർ ബെറ്റ് ആണ്. വയനാട് അത്ര ഷുവർ ബെറ്റ് അല്ല. ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഷുവർ ബെറ്റ് മലപ്പുറം. കോത്താഴത്ത് പറഞ്ഞാൽ മതി. മലപ്പുറം രാഹുൽ ഗാന്ധി മത്സരിക്കും തൊട്ടടുത്ത്. ഞാൻ നിർദ്ദേശിക്കും, ഞാൻ ഈ രാജ്യത്തെ വോട്ടാണ് ഞാൻ നിർദ്ദേശിക്കും. നോക്കൂ, ആള് പേടിച്ചോല്ല, എനിക്ക് സമാധാനമായിട്ട് പറഞ്ഞാ പോരെ. ഇതൊക്കെ എന്നോട് തൊട്ടടുത്ത് കന്യാകുമാരി, അല്ല അങ്ങനെയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ച പോലെ പിണറായി വിജയൻ മത്സരിക്കട്ടെ. അതന്നെ പുതുപ്പള്ളി പള്ളി ഒന്ന് പിണറായി വിജയൻ മത്സരിക്കട്ടെ. പിണറായി വിജയൻ മത്സരിക്കട്ടെ, നല്ല സ്ഥാനാർത്ഥിയാ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ. We'll be right back.